മാമ്പൂക്കൾ വിടർന്ന് സുഗന്ധം പരത്തുന്ന ധനുമാസരാവുകളിൽ മണ്ണിലും മിണ്ണിലും മിന്നിത്തിളങ്ങുന്ന നക്ഷത്ര വിളക്കുകൾ ക്രിസ്മസ് സ്മരണകൾ മനസ്സിൽ വീണ്ടും സജീവമാക്കുന്നു. വിണ്ണിലെ ദേവദൂതികൾ മണ്ണിലെ മനുഷ്യരോടൊത്ത് ഉണ്ണിയേശുവിന് സ്തുതിഗീതങ്ങൾ ആലപിക്കുകയും ആരാധന അർപ്പിക്കുകയും ചെയ്യുന്ന ദിനരാത്രങ്ങൾ പിന്നിട്ട് പുതുവത്സരത്തിലേക്ക് നാം പദമൂങ്ങുന്നു. സൗഹൃദങ്ങൾ പുതുക്കുകയും ആശംസകൾ കൈമാറുകയും ചെയ്യുന്ന വേളയിൽ ക്രിസ്മസ് സ്മരണയിൽ സജീവമാകുന്ന കാഴ്ചകൾ എന്തൊക്കെയാണ്? നമുക്ക് ഏറെ സന്തോഷം ഉളവാക്കുന്ന ഒന്നാണ് ക്രിസ്മസ്. നമുക്ക് ക്രിസ്മസ് ഒരു ആഘോഷമായി മാറിക്കഴിഞ്ഞു. മിന്നി മിന്നി തിളങ്ങുന്ന നക്ഷത്ര വിളക്കുകളും സാന്താക്ലോസുമെല്ലാം ഈ ആഘോഷങ്ങൾക്ക് നിറം പകരാൻ എത്തുന്നു. ഇന്നത്തെ ക്രിസ്മസ് ആഘോഷങ്ങളിലേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ അന്തരാത്മാവ് നഷ്ടപ്പെട്ട അവസ്ഥ ദർശിക്കുന്നില്ലേ? ആത്മീയത കൈമോശം വന്ന ആധുനിക ജീവിതത്തിൻ്റെ പ്രതിഫലനം ക്രിസ്മസ് ആഘോഷ പരിപാടികളിൽ കാണാം. ഉദാത്തമായ ആദർശത്തോടെ ദൈവിക സ്നേഹവും സാഹോദര്യ സന്ദേശവും കൈമാറുന്നതിന് ആരംഭിച്ച ക്രിസ്മസ് കാർഡുകളിൽ പോലും ആധുനിക മനുഷ്യൻ്റെ ലജ്ജാകരമായ അധമ ജീവിതത്തിൻ്റെ പ്രതിച്ഛായയാണ് ദർശിക്കുന്നത്. സഭ്യതയുടെ അതിരുകളെ ലംഘിച്ചുകൊണ്ട് പുറത്തിറങ്ങുന്ന ക്രിസ്മസ് കാർഡുകൾ മുതൽ മദ്യഷാപ്പുകൾ സമ്മാനിക്കുന്ന ക്രിസ്മസ് സ്പെഷ്യലുകൾ വരെ ക്രിസ്മസ് ആചരണങ്ങളുടെ ഇരുണ്ട ചിത്രമാണ് നൽകുന്നത്. ദൈവത്തിന് മനുഷ്യനോടുള്ള സ്നേഹവും മാനവീയതയുടെ മഹത്വവും ഉദ്ഘോഷിക്കുന്ന ക്രിസ്മസ് ആചരണം അതിൻ്റെ പാതയിൽ നിന്ന് വ്യതിചലിച്ച് വികല ചിന്തകളും വ്യാപാര മനസ്ഥിതിയുമായി മാറുന്നത് തികച്ചും ശോചനീയമാണ്. ക്രിസ്മസിൻ്റെ സുവാർത്ത ലോകത്തിന് നൽകിക്കൊണ്ട് ദൂതൻ പറഞ്ഞത് ഇപ്രകാരമാണ്: സർവജനത്തിനും ഉണ്ടാകുവാനുള്ളൊരു മഹാസന്തോഷം ഞാൻ നിങ്ങളോട് സുവിശേഷിക്കുന്നു. ഇന്നത്തെ ലോക സാഹചര്യത്തിന് ഈ സന്ദേശത്തെ ഉൾക്കൊള്ളുവാൻ കഴിയുമോ? ലോകത്തിൻ്റെ അവസ്ഥയെ മഹാകവി ജി ശങ്കരക്കുറുപ്പ് അവതരിപ്പിക്കുന്നത് ഇപ്രകാരമാണ്: കേവലം ഖനിഭൂതമാകിന കണ്ണീരാണ് ഈ ഭൂതലം, നെടുതീർപ്പാണ് ഈ അന്തരീക്ഷം പോലും, ചോരതൻ തണുത്തുറച്ചൊരും കട്ടകളാണ് ഈ പാരിലെ പല കരിമ്പാറക്കെട്ടുകൾ പോലും. ദാരിദ്ര്യം, രോഗം, യുദ്ധം, മർത്യ ജീവിതത്തിൻ്റെ വേരിലും തടിയിലും പൂവിലും കയ്പിൻ ഗന്ധം, ഇതാണ് ലോകത്തിൻ്റെ ചിത്രം എങ്കിലും ഭൂമുഖത്തെ മ്ലാനമാക്കുവാൻ പരന്നിരിക്കുന്ന കൂരിരുട്ടിൽ സർവജനത്തിനും ഉണ്ടാകുവാനുള്ള മഹാസന്തോഷമാണ് ക്രിസ്മസ് പ്രഖ്യാപിക്കുന്നത്. വാക്കുകൾക്ക് വിവരിക്കാനാവാത്ത ഒരു ദിവ്യ സമാധാനമാണത്. പറഞ്ഞു തീരാത്ത ദാനമായ ക്രിസ്തുവിൽ കൂടെ ദൈവം ലോകത്തിന് അത് നൽകിയിരിക്കുന്നു. ഉന്നതങ്ങളിൽ സർവേശ്വരന് ദൈവമഹത്വവും ഭൂമിയിൽ ദൈവകൃപയുള്ളവർക്ക് സമാധാനവും പ്രഘോഷിക്കപ്പെടുന്ന ആ രാത്രി ശാന്തതയുടെയും ദിവ്യ സമാധാനത്തിൻ്റെയും സമർപ്പണത്തിൻ്റെയും നിയോഗത്തിൻ്റെയും രാത്രിയായിരുന്നു. എന്നാൽ ഒരു കാര്യം നാം ഇന്ന് ചിന്തിക്കേണ്ടിയിരിക്കുന്നു. കാലങ്ങൾക്കിപ്പുറം തെളിമയാർന്ന വെളിച്ചത്തിൻ്റെ നിയോഗങ്ങളെ നാം തമസ്കരിക്കുന്നവരായിരിക്കുന്നുവോ? ദിവ്യ സമാധാനത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ഒക്കെ വാതായനങ്ങളെ നാം കെട്ടിയടച്ച് സ്വാർത്ഥതയുടെ ചില്ലു പേടകത്തിൽ സുരക്ഷിതത്വം കണ്ടെത്തുന്നവരാണോ നാം? ആൾക്കൂട്ടങ്ങളുടെ ആരവങ്ങളിൽ നിന്ന് വിജനമാകുന്ന വീഥിയിലേക്ക്, ഇതല്ലേ ഇതിൻ്റെ യഥാർത്ഥ ചിത്രം? മനുഷ്യ മനസ്സുകൾ തമ്മിൽ ബന്ധപ്പെടുവാൻ കൊതിക്കുന്നില്ലേ? സകലതും തകർക്കുവാൻ ഒരു മഹാമാരിക്ക് കഴിയും എന്നതിൻ്റെ അനുഭവകാലം കൂടിയല്ലേ ഇത്? അതുകൊണ്ട് ഈ ക്രിസ്മസ് പഴയതിൽ നിന്നും വ്യത്യസ്തമായി ഒരു തിരിച്ചുവരവിൻ്റെ ക്രിസ്മസ് കൂടിയാകണം. യേശു എന്തിനാണ് കാലിത്തൊഴുത്തിൽ പിറന്നത്? യേശുവിന് വേണമെങ്കിൽ ഒരു കൊട്ടാരത്തിൽ പിറക്കാമായിരുന്നു. പുൽക്കൂട് എന്നത് ലാളിത്യത്തിൻ്റെ അനുഭവമാണ്. നമ്മുടെ സഹായം ആഗ്രഹിച്ചുകൊണ്ട് അനേകായിരങ്ങൾ ഈ സമൂഹത്തിലുണ്ട്. നാം യഥാർത്ഥത്തിൽ ക്രിസ്മസ് അനുഭവിക്കണമെങ്കിൽ, ആഘോഷിക്കണമെങ്കിൽ നാം തെരുവിലേക്ക് ഇറങ്ങണം. അവിടെ ഒരു നേരത്തെ ആഹാരത്തിന് വകയില്ലാതെ ഇരിക്കുന്ന അനേകായിരങ്ങളുണ്ട്. അവർ ആ അവസ്ഥയിൽ തന്നെ നിൽക്കുമ്പോൾ നമ്മുടെ ഈ ആഘോഷങ്ങളിലൊക്കെ ദൈവം പ്രസാദിക്കുന്നുണ്ടോ? ഒരിക്കലുമില്ല. നമുക്ക് ക്രിസ്മസ് ഒരു അനുഭവമായി മാറണം. താഴേക്കിടയിലുള്ള ആൾക്കാരെ കാണുവാൻ, അവരെ സ്നേഹിക്കുവാൻ, സഹായിക്കുവാൻ നമുക്കാകണം. ഇപ്രകാരം ഒരു ഗാനമുണ്ട്: ആനന്ദ മകതാരിൽ പുൽക്കൂട് വിരിയുമ്പോൾ ആനന്ദം, മതവൈര്യം മറയുമ്പോൾ മെറി ക്രിസ്മസ്, മനസ്സൊന്നു ചേരുമ്പോൾ അത് ക്രിസ്മസ്, പാപങ്ങൾക്കൊരു നേരം ആഹാരം പകരുമ്പോൾ അത് ഹാപ്പി ക്രിസ്മസ്. ആനന്ദ മകതാരിൽ പുൽക്കൂട് വിരിയുമ്പോൾ ആനന്ദം. നമ്മുടെ അകതാരിലാണ് പുൽക്കൂടിൻ്റെ അനുഭവം ഉണ്ടാകേണ്ടത്. അതുകൊണ്ട്
ഈ ക്രിസ്മസ് കേവലം ആഘോഷത്തെക്കാളുപരി ദുഃഖിച്ചിരിക്കുന്നവർക്ക് ആശ്വാസവും സമാധാനമില്ലാതെ വലയുന്നവർക്ക് സമാധാനവും പ്രദാനം ചെയ്യുന്നതാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ.